വെൽക്കം ടു ബിന്ദാസ് ഫാഷൻ വ്ളോഗ്. സോ ടുഡേ നമ്മൾ ജീൻസ് ടെക്സ്ചർ ആണ് ചെയ്യുന്നത്. ടെക്സ്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ കളർ പെൻസിൽ എടുത്തിരിക്കുന്നത് സ്റ്റെഡ്ലറിൻ്റെ കമ്പനിയുടെയാണ്, നോർമൽ പെൻസിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഇനി ബ്ലെൻഡഡ് ആയിട്ടുള്ള നീഡിലാണ്, അത് ഷാർപ്പ് വേണ്ട, കാരണം പേപ്പർ കീറിപ്പോകാൻ പാടില്ല. സോ തെളിയാത്ത പെന്നോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി, നമുക്ക് ലൈൻസ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം. സോ നമുക്ക് ഭയങ്കര ഷാർപ്പ് എഡ്ജസ് അല്ലാത്ത ഇനി ബ്ലെൻഡഡ് നീഡിൽസ് ഓർ എനി അതർ പോയിൻറ്റ്സ് യു ക്യാൻ ടേക്ക് ഇറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനിപ്പോൾ മെക്കാനിക്കൽ പെൻസിൽസ് അങ്ങോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫോർ ഔട്ട്ലൈൻ ഓഫ് ദ ബോഡി. സോ നമുക്കൊരു ജീൻസാണ് ഇപ്പോൾ ചെയ്യുന്നത്, ജീൻസിൻ്റെ ടെക്സ്ചർ മാത്രമേ ഞാൻ ഗോയിങ് ടു ഷോ. സോ ആ പാർട്ട് മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, പക്ഷേ ബോഡി ഒന്ന് വേണം. അതുകൊണ്ട് ഞാനൊരു ഫാഷൻ ഫിഗർ വരയ്ക്കുന്നുണ്ട്, ഫിഗറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ. ഇനി ഞാനൊന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അൺവാണ്ടഡ് ലൈൻസൊക്കെ ഒന്ന് റബ്ബ് ചെയ്യുക. ഓക്കെ, നോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തെളിയാത്ത പെന്നാണ്. അപ്പോൾ ലൈൻസാണ് നമ്മൾ ചെയ്യേണ്ടത്, ഡയഗണൽ ലൈൻസാണ് ചെയ്യേണ്ടത്. സോ ക്ലോസ് ആയിട്ട് ഫൈൻ ലൈൻസ് നല്ല പ്രഷർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുവാണ്. പേപ്പർ കീറുന്ന പാകത്തിന് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു പ്രഷർ ഉപയോഗിച്ചാൽ മതി. നമുക്ക് ലൈൻസ് ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യണം, ദാറ്റ്സ് എ തിങ്. ഓക്കെ, സോ കണ്ടിന്യൂസ് ലൈൻസ് ഐ എം ഗോയിങ് ടു ഡു. ക്ലോസ്ഡ് ലൈൻസ് ആണ് ഐ എം യൂസിങ് ദി മാക്സിമം പ്രഷർ. പേപ്പർ കീറിപ്പോകാൻ പാടില്ല, അത്രയും പ്രഷർ വേണ്ട. എന്നാലും നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഫീൽ ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് എ മെയിൻ തിങ്. ചെറിയ ചെറിയ ഏരിയയിലൊക്കെ നമുക്ക് സ്കെയിൽ വേണമെന്നില്ല, യു ക്യാൻ ജസ്റ്റ് ഡ്രോ ലൈൻസ് ഫ്രീ ഹാൻഡ്. ഓക്കെ, എല്ലാ പാർട്സിലും ഡിഫറെൻറ്റ് ആംഗിളിലാണ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടത്, ദാറ്റ്സ് മെയിൻ തിങ്. സി ഫസ്റ്റ് പാർട്ടിൽ ഞാൻ റിവേഴ്സാണ് ചെയ്തത്, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ചെയ്യുന്നത്, കണ്ടോ ഡയഗണൽ ലൈൻസ്. ദെൻ വേസ്റ്റ് ബാൻഡിൽ റിവേഴ്സ് ലൈൻസ്, പോക്കറ്റിൽ റിവേഴ്സ് ലൈൻസ്, ഫ്ലൈയിൽ ആൾസോ റിവേഴ്സ് ലൈൻസ്. യു ഹാവ് ടു ഡു ലൈക്ക് ദാറ്റ്. Now, using സ്റ്റെർലർ പെൻസിൽ ഓർ എനി കളർ മീഡിയം യു ക്യാൻ യൂസ്, ഈവൻ ക്രയോൺസ് പോലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ലൈൻസ് വരയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മുടെ, നമ്മൾ ഇപ്പോൾ ബ്ലെൻഡഡ് വെച്ചിട്ട് വരച്ചിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മൾ കളർ ചെയ്യേണ്ടത്. ഓക്കെ, സെൻറ്റർ പോർഷൻ ഹൈലൈറ്റിന് വൈറ്റ് ഏരിയ അങ്ങനെ വിട്ടിട്ട് വേണം ബാക്കി ഷെയ്ഡ് ചെയ്യാൻ. This is light color. Okay, now I am going to use little darker color pencil, normal color pencil ana, so I am using that pencil. It's not Staedtler alla because lockdown ana, I don't have that Staedtler and ella colors so I am availability illa, so available light la colors ittana cheyidikkena. So just watch. ഇനി മാർക്കോ പെൻ, ഓഷ്പി പെണ്ണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഹൈലൈറ്റ് കൊടുക്കും. ഈവൻ യു ക്യാൻ യൂസ് ബ്ലാക്ക് കളർ പെൻസിൽസ് ടു ഫോർ ഹൈലൈറ്റ്. നമ്മുടെ ഫോൾഡഡ് ലൈൻസ് വരുന്നിടത്തേക്ക് ഒന്ന് സിഗ്സാഗ് ലൈൻ ഇട്ട് കൊടുത്താൽ മതിയാവും, സോ ഒരു എഫക്റ്റ് കിട്ടും. മെറ്റാലിക് പെൻസിലിട്ട് ജസ്റ്റ് ഒരു ഇത് കൊടുക്കുന്നുണ്ട് ഷെയ്ഡ്. ഇനി ഇതെങ്ങനെയാണ് ഒരു ചെറിയ ഒരു ബോക്സിൽ നമുക്ക് ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്ന്. സ്ക്വയർ ബോക്സിൽ ഈവൻ തെളിയാത്ത പെൻ എടുത്തിട്ട് യു ക്യാൻ ജസ്റ്റ് ഡ്രോ ലൈൻസ്. സി ക്ലോസ് ലൈൻസ് ആയിരിക്കണം, അന്നെ ഷുഡ് ബി ഇലക്ട്രിക് പ്രഷർ ഉപയോഗിച്ചിട്ട് തന്നെ ക്ലോസ് ആയിട്ട് നല്ലോണം ചെയ്യാം. ഇത് നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിൽ വേണം ചെയ്യാം, ഇങ്ങനെയല്ല തിരിച്ച് ലൈൻസ് വരച്ചിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ്. യു ഹാവ് ടു ഡു ലൈക്ക് ദിസ്.
So closer view, you can see the lines. Okay, so direction chamber thing, we have to note that lines direction thing in draw chamber lines in there. Okay, thank you for watching.